CPM Samstana Secretary A. Vijayaragavane, Shigandiyo Ubumiki, Vijayaragavane Munirati Sarkar, Mada Meladeshan Maru, Yudan Jayi Anandamana, K. Sudhakarante Aropanam, Vijayaragavan Vargiyavadi Anandam Kootichertu, CPM Nedreyum, Sarkar Nedreyum, Ruchamaya Bhashayil Kadanakramikkan, Endu Yogyathayanu Sudhakarinullathu, Vijayaragavane Poleyulla Nethakkanmar Munnil Ninnu Thanneyanu Pravarthikkunnathu, Athinentha Samshayam, Aarkka Samshayam. സർക്കാരിനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. വിജയരാഘവൻ ഒരു ശിഖണ്ഡിയല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നയാളാണ്. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും പാർട്ടി ഭാരവാഹികളും സർക്കാരിൽ ഇടപെടും, അത് സ്വാഭാവികമാണ്. UDF ഭരണത്തിലിരുന്നപ്പോൾ കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭരണത്തിൽ ഇടപെട്ടിട്ടില്ലേ? ഇല്ല എങ്കിൽ അതായിരുന്നു കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഏക പരാജയം. ഇതെല്ലാം മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാവുന്ന സുധാകരൻ കൈയടി കിട്ടാൻ വേണ്ടി ബെഡായി അടിക്കല്ലേ? താങ്കൾ പറഞ്ഞു വിജയരാഘവനാണ് ഏറ്റവും വലിയ വർഗീയവാദിയെന്ന്. താങ്കൾക്ക് നാണമുണ്ടോ അത് പറയാൻ? എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഒരു വർഗീയവാദിയാകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജാതിയും മതവും എല്ലാം കമ്മ്യൂണിസവും പാർട്ടിയുമാണ്. പിന്നെ താങ്കൾക്ക് പോത്തിനെചാരി എരുമയടിക്കാൻ നല്ല വശമാണെന്ന് എല്ലാവർക്കും അറിയാം. താങ്കൾ മതമേലധീശന്മാരുടെ യോഗം വിളിക്കണമെങ്കിൽ അങ്ങ് വിളിച്ചാൽ പോരെ. എന്തിനാ സർക്കാരിൻ്റെ തോളിൽ കൊണ്ടുവയ്ക്കുന്നത്? താങ്കളെപ്പോലെ എടുത്തുചാടുന്ന ഒരാളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാം ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ. മതമേലധീശന്മാരുടെ യോഗം വിളിക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം വിളിച്ചിരിക്കും. അതിന് താങ്കളുടെ ഒത്താശയൊന്നും വേണ്ട. പാലാ ബിഷപ്പ് ആരോപിച്ചതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജിഹാദ് പ്രവർത്തനം നടക്കുന്നതായി ബോധ്യപ്പെട്ടാൽ കർശന നടപടിയെടുക്കാൻ സർക്കാരിനറിയാം. അല്ലാതെ വാപോയ കോടാലിയായ താങ്കളുടെ ഉപദേശമൊന്നും സർക്കാരിനോ പിണറായി വിജയനോ ആവശ്യമില്ല.